കേട്ടിട്ടില്ലേ? ആരെങ്കിലും ലോകേമാത്തിൽ വെള്ളം ചേർക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? ചാച്ചിന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് വെള്ളം ചേർത്തത് ലോകേമാത്ത്. നമുക്കറിയാം നോക്കിയാലോ. Don't forget to love your parents, love your kids. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഇമ്രാത്തി സ്വീറ്റ് ആണ് ഇത്. ഇതിന് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല. ആദ്യമായി ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് പാല്, ഇതിനകത്തേക്ക് ഒരു നുള്ള സഫ്രോൺ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രണ്ട് ടീസ്പൂൺ ഈസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ ഷുഗർ, ഒരു നുള്ളുപ്പ്, ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു ബോൾ ഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ റെസിപ്പി ഒന്നുമില്ല. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയാണ് ഇത് റെഡിയാണോ എന്ന് മനസ്സിലാക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട്, വളരെ ഹോംലി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതിന് പ്രത്യേകം മെഷർമെൻറ്റുകളൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് കാണാൻ വരാം, കുറച്ച് തിക്കായിട്ട് എന്നാൽ ലിക്വിഡായിട്ടാണ് ഇരിക്കുന്നത്. ഒരു മണിക്കൂർ ക്ലീൻ ഫിലിം കൊണ്ട് കവർ ചെയ്ത് വെക്കാം. ക്ലീം ഫിലിം ഇട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു മണിക്കൂർ വേണം ഒന്ന് പ്രൂവ് ആയിട്ട് വരാനായിട്ട്. ഇപ്പോൾ കാണുമ്പോൾ നമുക്കിത് അല്പം ലിക്വിഡായിട്ട് തോന്നും, പക്ഷേ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇത് പ്രൂവ് ആയിട്ട് നല്ല തിക്കായിട്ട് വരും. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. ഇതിൽ നമുക്ക് ഒരു സ്പൂണൊന്ന് ചെറുതായിട്ട് മുക്കിയെടുക്കാം. ആ സ്പൂണും കൊണ്ട് ഈ ബാറ്ററി കുറച്ച് കുറച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. മറിച്ച് തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഈ ഒന്ന് ഇങ്ങനെ മുക്കി മുക്കി കൊടുക്കാം എണ്ണയിലൊന്ന് കുക്കാവാനായിട്ട്. ഇത് മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യേണ്ടത്, ഒരുപാട് ഹീറ്റ് വെക്കരുത്. ഇത് മീഡിയം ഹീറ്റിൽ നന്നായിട്ട് കുക്കായി കിട്ടണം. നന്നായിട്ടൊന്ന് കുക്കാക്കി അത് ക്രിസ്പി ആക്കി ഒന്ന് എടുക്കണം. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്, ഇതിനൊട്ടും തന്നെ എഫോർട്ടിൻ്റെ ആവശ്യമില്ല. ഇതിൽ ട്രഡീഷണൽ ആയിട്ട് ഫെനൽ സീഡ്സ്, അതായത് നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് ഇടും. പക്ഷേ നമുക്കത് ടേസ്റ്റ് അത്ര ഒരു താല്പര്യം ഇല്ലാത്ത കാരണം ഏലക്ക മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. ഇതിൽ ഗോൾഡൻ ബ്രൗൺ കളറിൽ കുക്കായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഡേറ്റ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതേപോലെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്യണം. ഇനി ഫൈനൽ ടച്ച് റോസ്റ്റ് ചെയ്ത് വെച്ച വൈറ്റ് സെസമി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ലോകേമാത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് സെർവ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ രീതിയുണ്ട്, ഈ ടൂത്ത് പിക്കിൽ ഇങ്ങനെ കുത്തിയെടുത്താണ് അത് കഴിക്കുന്നത്. പിള്ളേർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവ് ചെയ്യാം. സൂപ്പർ.